Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Moottipuzha. Today, I am going to discuss about accounting of incomplete records. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അക്കൗണ്ടിങ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കൺവേർഷൻ മെത്തേഡിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. കൺവേർഷൻ മെത്തേഡിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് റിസീവബിൾ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് പേയബിൾ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനുമായിട്ടാണ്. അപ്പോൾ നമുക്ക് കൺവേർഷൻ മെത്തേഡിലെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് റിസീവബിൾ അക്കൗണ്ടും എന്താണെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ട് ആണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒന്നുകിൽ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുക. അല്ലെങ്കിൽ ചിലപ്പം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആയിരിക്കും മിസ്സിങ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ചില പ്രോബ്ലങ്ങളിൽ മിസ്സിംഗ് ആയിട്ട് വരാറുണ്ട്, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടായിരിക്കും. അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ടായിരിക്കും. അപ്പം ഏതാണോ മിസ്സിംഗ് ഫിഗർ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. നോർമലി അത് ക്രെഡിറ്റ് സെയിൽസ് തന്നെ ആവാനാണ് ചാൻസ്. അപ്പം നമുക്ക് ആ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഐറ്റംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വരും. അപ്പോൾ ടു ബാലൻസ് ബ്രോ ഡൗൺ നമ്മൾ ഡെബിറ്റ് കാണിക്കുന്നു. ദെൻ ഏതെങ്കിലും ബില്ല് ഡിസോണഡ് ആയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ് ഡിസോണേഡിൻ്റെ എമൗണ്ട് കാണിക്കും. ദെൻ ക്രെഡിറ്റ് സൈഡ് നോക്കാം, അവിടെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് നമ്മൾ കാണിക്കും. ദെൻ ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നു. സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ടാവും, അതും കാണിച്ചിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് ക്രെഡിറ്റ് സെയിൽസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ അക്കൗണ്ടാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നുകിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബിൽസ് റിസീവബിൾ കണ്ടെത്താനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് റിസീവബിൾ കണ്ടെത്താനായിരിക്കും, അതുമല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയറിന് വേണ്ടിയോ അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബിൽസ് റിസീവബിൾ കണ്ടെത്താനോ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് വരിക. കാരണം ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അപ്പോൾ ടു ബാലൻസ് ബ്രോ ഡൗൺ നമ്മൾ എഴുതുന്നു. അതിനുശേഷം ടു ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ ഈ വർഷം ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നു. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബിൽസ് റിസീവബിൾ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നു. ബില്ല് ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഡിസോണർ ബില്ല് ഇവിടെ പറഞ്ഞിരുന്നു, ടു ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ കാണിച്ചിരുന്നു. അതേ സാധനം ബൈ ഡെപ്റ്റേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് ബിൽസ് റിസീവബിളിൻ്റെ ക്രെഡിറ്റിലും കാണിക്കണം. ദെൻ ബാലൻസിങ് ഫിഗർ നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നോർമൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ എക്സാം ടൈമൊക്കെ അവറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഴുതിയെടുക്കാനൊന്നും ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഫൈൻഡ് ഔട്ട് ടോട്ടൽ സെയിൽസ് ഫ്രം ദി ഫോളോയിങ്. നമ്മളൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് സെയിൽസ് എന്നൊരു വാക്കാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്കത് ക്ലിക്ക് ആവണം. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്ലിക്ക് ആവണം. എങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഓരോ ഐറ്റമായിട്ട് വായിക്കാം. ഈ ഓരോ ഐറ്റവും ഏത് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ വരും എന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങളെ സൈഡിൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. ഫസ്റ്റ് ഐറ്റം ഡെപ്റ്റേഴ്സ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് അല്ലേ, ഓപ്പണിംഗ് ബാലൻസ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരും അല്ലേ. അപ്പം ഡി ഡി എന്ന് അങ്ങനെ എഴുതി വെച്ചോ ഷോർട്ടായിട്ട്. ദെൻ ബിൽസ് റിസീവബിൾ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ. ബിൽസ് റിസീവബിൾ നമുക്കറിയാം, ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരും, ഓപ്പണിംഗ് ബാലൻസ്. അപ്പം ബി ഡി എന്ന് അങ്ങനെ എഴുതി വെച്ചോ ഷോർട്ടായിട്ട്. ദെൻ ഡെപ്റ്റേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ക്ലോസിംഗ് ബാലൻസ് അല്ലേ, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിലാണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ വരും. അപ്പോൾ ഡി സി എന്ന് എഴുതി വെച്ചോ, ഡി സി. ദെൻ ബിൽസ് റിസീവബിൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഓപ്പണിംഗ് ബില്ല് ഡെബിറ്റിലായിരുന്നെങ്കിൽ ക്ലോസിംഗ് ബില്ല് ക്രെഡിറ്റില്ല. അപ്പം ബി സി എന്നിട്ട് വെക്ക്. ഡിസ്കൗണ്ട് അലൗഡ് നമുക്കറിയാം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഡി സി. ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ വരുന്ന ഐറ്റമാണ് ഡി സി. ക്യാഷ് സെയിൽസ് തൽക്കാലം നമുക്കിപ്പോൾ എടുക്കേണ്ട, അതവിടെ നിൽക്കട്ടെ. ക്യാഷ് റിസീവ്ഡ് ഓൺ ബിൽസ് റിസീവബിൾ. ബില്ലിൻ്റെ ക്യാഷ് കിട്ടുന്നു, അപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ വരുന്ന ഐറ്റമാണ്. അപ്പം ബി സി. ബിൽസ് റിസീവബിൾ ഡിസോണേഡ്, ഇത് രണ്ട് സ്ഥലത്ത് വരുന്ന ഐറ്റമാണ്. ഡെപ്റ്റേഴ്സിൻ്റെ ഡെബിറ്റിൽ അതായത് ഡി ഡിയിലും ബില്ലിൻ്റെ ക്രെഡിറ്റിലും അതായത് ബി സിയിലും. അപ്പോൾ ഡി ഡി ബി സി എന്ന് എഴുതി വെച്ചോ. സെയിൽസ് റിട്ടേൺ നമുക്കറിയാം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, അതും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ. ഒരു സിമ്പിൾ ലോജിക്കും കൂടെ പറഞ്ഞു തരാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പം
ഡെപ്റ്റേഴ്സ് കൂടുന്ന ഐറ്റങ്ങൾ മൊത്തം ഡെബിറ്റിൽ വരുമെന്ന് ഓർക്കുക, ഡെപ്റ്റേഴ്സ് കുറയുന്ന ഐറ്റങ്ങൾ മൊത്തം ക്രെഡിറ്റിൽ വരുമെന്ന് ഓർക്കുക. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ഡെപ്റ്റേഴ്സ് കുറയും, ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബില്ല് കിട്ടുമ്പോൾ ഡെപ്റ്റേഴ്സ് കുറയും, സെയിൽസ് പോയ സാധനം റിട്ടേൺ വരുമ്പോഴും ഡെപ്റ്റേഴ്സ് കുറയും, ബാഡറ്റ് വന്നാലും ഡെപ്റ്റേഴ്സ് കുറയും, ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴും ഡെപ്റ്റേഴ്സ് കുറയും. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പം നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. ഞാൻ ഓരോ ഐറ്റവും എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ ആദ്യം തന്നെ രണ്ട് അക്കൗണ്ട് അങ്ങ് വരച്ചിടുക. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പേരിട്ടിട്ട് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട് നാല് കോളം വരച്ചിട്ട് അക്കൗണ്ട് വരച്ചിടുക. അതുപോലെ തന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്ന് പേരിട്ടിട്ട് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട് നാല് കോളം വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ഐറ്റവും ഇപ്പോൾ എവിടെ വരും എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊന്ന് ജസ്റ്റ് എടുത്ത് എഴുതി വയ്ക്കുക. ടു ബാലൻസ് ബ്രോഡൗൺ, ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 50,000 എഴുതുക. ടു ബിൽസ് റിസീവബിൾ ഡിസോണേഡ് 1,000 രൂപ എഴുതുക. ദെൻ ഇങ്ങോട്ട് വരുമ്പം ബൈ ഡിസ്കൗണ്ട് അലൗഡ് 3,000 ഉണ്ട്. ഞാൻ ഓരോ ഐറ്റവും പറഞ്ഞു തന്നോണ്ട് ഇനിയിപ്പം എഴുതിയാൽ മതിയല്ലോ. ബൈ ബാഡെപ്റ്റ് 500 ഉണ്ട്, ബൈ സെയിൽസ് റിട്ടേൺസ് 2,000 ഉണ്ട്, ബൈ ക്യാഷ് 40,000 ഉണ്ട്. ഈ ട്രാൻസ്ഫർ എന്നുള്ള ഐറ്റം എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം അത് എവിടെ നിന്ന് വന്നുള്ളവർ നിൽക്കട്ടെ, നമുക്കറിയാവുന്നത് മാത്രം എഴുതുക. ദെൻ ബൈ ബാലൻസ് ക്യാരി ഡൗൺ 75,000 ഉണ്ട്. അപ്പോൾ അത്രയും ഐറ്റം എഴുതി. ഇനി ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ബാക്കി ഫില്ല് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് അത്രയും ഐറ്റം എഴുതി അവിടെ വെച്ചു. എന്നിട്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഫില്ല് ചെയ്യാം. ടു ബാലൻസ് ബ്രോഡൗൺ 25,000 നമുക്കറിയാം, അത് എഴുതുന്നു. ഈ ഐറ്റം ഞാൻ പറഞ്ഞുതരാം. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബിൽസ് റിസീവബിൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 15,000. അപ്പോൾ അതെഴുതി. ഡിസോണർ ആവുന്ന കേസ് കണ്ടോ, ഇവിടെ ഡെബിറ്റ് വന്നു, അതിവിടെ ക്രെഡിറ്റിൽ വരും. അപ്പോൾ ബൈ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 1,000 എഴുതുന്നു. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബില്ല് വന്നിട്ടുണ്ട്, അതും എഴുതുക. അപ്പം ഡെബിറ്റിൽ നമ്മളിപ്പോൾ ഒരേ ഒരു ഐറ്റം എഴുതി വെച്ചിട്ടുള്ളൂ, 25,000 മാത്രം, ക്രെഡിറ്റിൽ 3 ഐറ്റവും. എന്നിട്ട് ക്രെഡിറ്റ് മൊത്തം കൂട്ടി ഡെബിറ്റിൽ നിന്ന് കുറയ്ക്കുക, ഡെബിറ്റ് അതിൽ നിന്ന് കുറയ്ക്കുക, ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം നമുക്കൊരു ബാലൻസിങ് ഫിഗർ കിട്ടും. അതായത് ഈ വർഷം ഡെപ്റ്റേഴ്സ് തന്ന ബില്ലാണ്. അപ്പം ടു ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കിട്ടിയ ബാലൻസ് കാണിക്കുക, 11,000 രൂപ. അപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ ടു ഡെപ്റ്റർ എന്ന് വന്നു. അപ്പം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലേക്ക് പോകും? ഇവിടെ ഡെബിറ്റിൽ വന്നാൽ നേരെ ക്രെഡിറ്റിലേക്ക് വിട്ടോണം. അപ്പം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ ബൈ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞുകൊണ്ട് 11,000. ഈ സെയിം ഫിഗർ ഇങ്ങോട്ട് കാണിക്കുക. ഓക്കെ, 11,000 കാണിക്കുക. എന്നിട്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നിങ്ങൾ ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് മൊത്തം കൂട്ടുമ്പോൾ 131,500 കിട്ടും. അതിൽ നിന്നും ഡെബിറ്റ് സൈഡ് കുറയ്ക്കുമ്പോൾ ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് കിട്ടും 80,500. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, 80,500. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് ടോട്ടൽ സെയിൽസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. നമുക്ക് ക്യാഷ് സെയിൽസ് അറിയാം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിട്ടുകളയാൻ പറഞ്ഞ ഐറ്റം ക്യാഷ് സെയിൽസ് 30,000 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എഴുതുക, ടോട്ടൽ സെയിൽസ് എന്ന് വെച്ചാൽ ക്യാഷ് സെയിൽസിൻ്റെ കൂടെ ക്രെഡിറ്റ് സെയിൽസ് കൂട്ടിയാൽ പോരെ. അപ്പം ക്യാഷ് സെയിൽസ് 30,000, ക്രെഡിറ്റ് സെയിൽസ് 80,500, രണ്ടും കൂടെ കൂട്ടുമ്പം ടോട്ടൽ സെയിൽസ് 110,500. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 110,500. അപ്പം ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൺവേർഷൻ മെത്തേഡ് ആണെങ്കിൽ കൺവേർഷൻ മെത്തേഡിൽ ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ഉണ്ടാക്കാനായിട്ടാണ്. എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടാവും, ആ ഫോർമാറ്റ് ഒന്ന് ബൈഹാർട്ട് പഠിച്ചാൽ മതി. എന്നിട്ട് ഐറ്റംസ് ജസ്റ്റ് എഴുതി വെക്കുക. ആദ്യം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, ആ ബാലൻസും കൂടെ കൊണ്ടുവന്ന് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എഴുതിയാൽ മാത്രമാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസിങ് ഫിഗർ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് കിട്ടും, അതിൻ്റെ കൂടെ ക്യാഷ് സെയിൽസ് കൂട്ടി കഴിയുമ്പം ടോട്ടൽ സെയിൽസ് കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ബാക്കി കണ്ടിന്യൂസ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും കാണുന്നതായിരിക്കും. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ എക്സാം ഉടനെ തന്നെ ആയെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ കീപ് വാച്ചിങ്, വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.